നമസ്കാരം നമ്മുടെ ഇടയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പൊതുവേ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കമൻറ്റിലൊന്ന് പറയാം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളാണെന്നുള്ളത് അതുപോലെ തന്നെ എത്ര ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഇവിടെ നാട്ടിൽ നന്നായിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ ഫസ്റ്റത്തെ മിസ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡ് കൂടുതലുണ്ടാവാന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ആണ് പല ആൾക്കാർക്കും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് രണ്ടും മൂന്നും ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള ആളുകളുണ്ട് അത് ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിർത്താം എന്നിട്ട് ആ കൃത്യമായിട്ട് ബാലൻസ് അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ഡ്യൂ ഡേറ്റിന് അടച്ചു പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് നല്ലതാണ് കാരണം നമുക്ക് ഫ്രീ ക്രെഡിറ്റ് കിട്ടണം ഇരുപത്തൊന്ന് വയസ്സിക്ക് അത് നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഒരു ക്രെഡിറ്റ് കാർഡ് ആണ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഇനി ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ അത്രയും നല്ലത് ഇനി ഒരു ക്രെഡിറ്റ് കാർഡിൽ നിൽക്കാൻ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവുന്നത് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഡ്യൂ ഡേറ്റിന് പേയ്മെൻറ്റ് നടത്താതിരിക്കുക എന്നുള്ളത് ഭയങ്കര മിസ്റ്റേക്കാണ് ഡ്യൂ ഡേറ്റിൽ പേയ്മെൻറ്റ് അടയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പലിശ കൊടുക്കേണ്ടി വരും ഈ പലിശ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ത ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെർ മന്താണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ശതമാനം പെർ മന്താണ് രണ്ട് ശതമാനം പെർ എന്ന് വെച്ചാൽ ഇരുപത്തി ഒരു കൊല്ലത്തിൽ ഇരുപത്തിനാല് ശതമാനമാണ് ഇതിൻ്റെ റേറ്റ് ചില ക്രെഡിറ്റ് കാർഡിനൊക്കെ മൂന്ന് ശതമാനവും നാല് ശതമാനമൊക്കെ പെർ മന്ത് ഉള്ളതുണ്ട് അപ്പോൾ അറിയാലോ മുപ്പത്താറ് ശതമാനവും നാൽപ്പത്തെട്ട് ശതമാനമൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്തരം ഇൻട്രസ്റ്റ് റേറ്റുകളിൽ നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഡ്യൂ ഡേറ്റ് ഒരിക്കലും മിസ്സാവാതിരിക്കുക ഇനി ഡ്യൂ ഡേറ്റിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യമാണ് ചിലവർക്ക് ഡ്യൂ ഡേറ്റിൻ്റെ അതൊരു മിനിമം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ വിഷയമുണ്ട് ഈ മിനിമം പേയ്മെൻറ്റ് അല്ലെങ്കിൽ പാർട്ട് പേയ്മെൻറ്റ് മാത്രം നടത്തുന്ന ഒരു ഒരു സ്വഭാവം ചില ആൾക്കാർക്കുണ്ട് അതൊരിക്കലും ചെയ്യാണ്ടിരിക്കുക കാരണം മിനിമം പേയ്മെൻ്റ് ആയാലും ശരി പാർട്ട് പേയ്മെൻ്റ് ആയാലും ശരി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എത്ര രൂപയാണ് നിങ്ങൾ ആ മാസം കൊടുക്കാനുള്ളത് അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും അത് ഒരിക്കലും ചെയ്യരുത് കാരണം അങ്ങനെയാണെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം വെച്ചാൽ ഇ എം ഐ നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് അതിനെ ഇ എം ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുക പറയും ഇനി അതല്ല ചില വലിയ ഒക്കെ നടത്തി കഴിയുമ്പോൾ അതും ഇ എം ഐയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക പറയും അപ്പോൾ ഇ എം ഐയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ചില ക്രെഡിറ്റ് കാർഡിന് പ്രോസസിങ് ഫീസ് ഉണ്ടാവും അതോടൊപ്പം അതിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും അത് ദയവ് ചെയ്തിട്ട് എടുക്കാതിരിക്കുക അപ്പോൾ പേയ്മെൻറ്റ് നമ്മളെപ്പോഴും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടത് ഒരു ആൾട്ടർനേറ്റ് പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ കാശ് ഉള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക എന്നാണോ ഡ്യൂ ഡേറ്റിന് മുന്നേ നിങ്ങൾ പേയ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു നിയമം ഇത് പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അത് എല്ലാവരും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കൊരു ഹാബിറ്റ് ഫോം ആവണം ഇന്ന് നമുക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ വാങ്ങാം പേയ്മെൻറ്റ് ലെറ്റർ കൊടുത്താൽ മതി എന്നുള്ളൊരു ഹാബിറ്റ് നമുക്ക് നമുക്ക് ഇപ്പോൾ കാശില്ലെങ്കിലും നമുക്കൊരു സാധനം വാങ്ങാനുള്ള ഹാബിറ്റ് അൺനെസറി ആയിട്ട് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ എക്സ്പെൻസ് കൂട്ടാനും നമുക്ക് ഓരോ സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നുമ്പോൾ വാങ്ങാനും നമ്മൾ ഇടയാവുകയും ചെയ്യും അത് വലിയൊരു ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റിൻ്റെ ക്രൈസിസിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ക്രെഡിറ്റ് കാർഡിന് അടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പേയ്മെൻ്റ് ഒക്കെ മിസ്സാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ സിബിൾ സ്കോറിനെ ചെയ്യും അപ്പോൾ നമുക്ക് നാളെ ഒരു ഹോം ലോണോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റേറ്റിങ് മോശമായതിൻ്റെ പേരിൽ സിബിൽ സ്കോറ് മോശമായതിൻ്റെ പേരിൽ നമുക്ക് ലോൺ ഡിക്ലൈൻ ചെയ്യാനോ അല്ലാതെ നമുക്ക് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആളുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന മേജർ മിസ്റ്റേക്കുകളൊക്കെ ഇത് കൂടാതെ എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു ടൂളാണ് പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് മാത്രം മതി കടക്കണിയിൽ പലവരും ചെന്നുപെടാനായിട്ട് ഇപ്പോൾ പലപ്പോഴും ഓഫീസിലൊക്കെ വിളിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ കടത്തിൻ്റെ റെക്കോർഡ് നോക്കുമ്പോൾ പല ആൾക്കാർക്കും ഇങ്ങനെ അനാവശ്യമായിട്ട് ഒത്തിരി ക്രെഡിറ്റ് കാർഡ് ഉള്ളതായിട്ട് കാണാറുണ്ട് ക്രെഡിറ്റ് കാർഡിൽ കൂടെ കടം വന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുമ്പോൾ ഇരുപത്തിനാല് മുപ്പത്താറ് ശതമാനമൊക്കെയാണ് പെർ ആനം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വീഡിയോ ആണ് ആരും ചെന്നുപെടാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ കോമൺ മിസ്റ്റേക്കുകൾ ക്രെഡിറ്റ് കാർഡിൽ നമ്മുടെ കൂട്ടത്തിലാരെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഇപ്പം തന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നല്ലായിരിക്കും അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്